കോഴിക്കോട് ഐക്യരാഷ്ട്ര സമിതിയുടെ ഉന്നതതല സമിതി തുറന്ന സംവാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഇന്ന് വൈകിട്ട് ചേരും വർദ്ധിക്കുന്ന സമുദ്രയാന സുരക്ഷ അന്താരാഷ്ട്ര സഹകരണത്തിന് ഒരു ഉദാഹരണം എന്നതാണ് സമ്മേളന പ്രമേയം സമുദ്രയാന കുറ്റകൃത്യങ്ങൾ കാര്യക്ഷമമായി തടയുന്നതിന് സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും സമുദ്രയാന മേഖലയിലെ സഹകരണ ശക്തിപ്പെടുത്തുന്നതും ചർച്ചാ വിഷയമാകും നിരവധി രാഷ്ട്ര തലവൻമാരും യു എൻ രക്ഷാസമിതിയിലെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയുടെ തുറന്ന ചർച്ചയിൽ അധ്യക്ഷനാവുന്നത് സമുദ്രയാന സുരക്ഷ ഉന്നതതലത്തിൽ ഇത്തരമൊരു യോഗത്തിൽ ചർച്ചയാവുന്നതും ആദ്യമായാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ കീഴിൽ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യത്തിന്റെ അടുത്ത ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് പരിപാടി കോടി ലക്ഷത്തിലധികം കർഷക കുടുംബങ്ങൾക്ക് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ കൈമാറും പരിപാടിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി കർഷക ഗുണഭോക്താക്കളുമായി സംവദിക്കുകയും ചെയ്യും രാജ്യത്ത് കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി യജ്ഞിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു രാജ്യത്തെ എല്ലാ കർഷക കുടുംബങ്ങൾക്കും വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പദ്ധതി അനുസരിച്ച് ഓരോ വർഷവും ആറായിരം രൂപയുടെ സാമ്പത്തിക ആനുകൂല്യം അർഹരായ ഗുണഭോക്തൃ കർഷക കുടുംബങ്ങൾക്ക് നൽകുന്നു വർഷത്തിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായാണ് അക്കൌണ്ടുകളിലേക്ക് തുക കൈമാറുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ രണ്ടാം ഘട്ടവും നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യും ബിപിഎൽ കുടുംബത്തിൽപ്പെട്ട അഞ്ചു കോടി വനിതകൾക്ക് എൽ പി ജി കണക്ഷൻ നൽകാൻ ലക്ഷ്യമിട്ട് പതിനാറിലാണ് ഉജ്ജ്വല ഒന്നാംഘട്ടം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെയും കൂടുതൽ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെയും തേയില വനങ്ങളിലും ദ്വീപുകളിലും താമസിക്കുന്നവരെയും ഉൾപ്പെടുത്തി പദ്ധതി വിപുലീകരിച്ചു ഓഗസ്റ്റിൽ പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ എണ്ണം എട്ട് കോടിയായി വർഷത്തെ ബജറ്റിൽ പ്രധാൻമന്ത്രി ഉജ്ജ്വല യോജനയിൽ ഒരു കോടി കൂടി പാചകവാതക കണക്ഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഒന്നാം ഒന്നാംഘട്ട പദ്ധതിയിൽപ്പെടാത്ത താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങളിൽപ്പെട്ടവർക്കാണ് രണ്ടാം ഘട്ടത്തിൽ ഒരു കോടി പാചകവാതക കണക്ഷൻ നൽകുന്ന രാജ്യത്ത് കഴിഞ്ഞൂറിനിടെ മുപ്പത്തിനായിരത്തി അറുനൂറ്റി എൺപത്തിയാറ് പേർ കോവിഡ് മുക്തരായി ഇതോടെ രോഗം ഭേദമായവരുടെ എണ്ണം മൂന്ന് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം കുറഞ്ഞു പേരാണ് രാജ്യത്ത് ഇന്നലെ കോവിഡ് മൂലം മരിച്ചത് ആകെ മരണസംഖ്യ നാല് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വാട്സ്ആപ്പിലൂടെ എളുപ്പത്തിൽ ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ട്വിറ്ററിൽ അറിയിച്ചു മൈ ജിഒവി കൊറോണ ഹെൽപ് ഡെസ്ക് വഴിയാണ് സർട്ടിഫിക്കറ്റ് മൂന്ന് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോവിഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത തുടർന്ന് ലഭിക്കുന്ന ഒടി പി നൽകിയാൽ സർട്ടിഫിക്കറ്റ് ഡൌൺലോഡ് ചെയ്യാം രാജ്യത്ത് കോവിഡ് പരിശോധന നടത്തിയതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു ലക്ഷത്തി ഇന്നലെ നടത്തിയത് രാജ്യത്ത് വാക്സിൻ സ്വീകരിച്ചവർ കോടി ലക്ഷം കടന്നു ലക്ഷത്തി സ്വീകരിച്ചവർണ്ണൂറ് പേരാണ് ഇന്നലെ വാക്സിൻ എടുത്തത് വാക്സിൻ എടുത്ത വിദേശ സന്ദർശകർക്ക് ഇന്നു മുതൽ ഉംറ തീർത്ഥാടനത്തിന്റെ ഭാഗമായി മക്കയിലും മദീനയിലും പ്രവേശിക്കാൻ അനുവാദം നൽകുമെന്ന് സൌദി അറേബ്യ അറിയിച്ചു തുടക്കത്തിൽ മാസം അറുപതിനായിരം തീർത്ഥാടകർക്കാണ് അനുമതി നൽകുക തുടർന്ന് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഇരുപത് ലക്ഷം പേർക്ക് വരെ ഉംറയ്ക്ക് അനുമതി നൽകുമെന്നും സൌദി ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു വാക്സിൻ സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ യജ്ഞം ഇന്ന് ആരംഭിക്കും ഈ മാസം വരെ നീളുന്ന പരിപാടിയിൽ അവസാന വർഷ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും എൽപി യു പി സ്കൂൾ അധ്യാപകർക്കും വാക്സിൻ നൽകും സ്വകാര്യ മേഖലയിൽ കൂടുതൽ വാക്സിനുകൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഇരുപത് ലക്ഷം ഡോസ് വാക്സിൻ വാങ്ങിയ വിലയ്ക്ക് തന്നെ ആശുപത്രികൾക്ക് വിതരണം ചെയ്യും മുതിർന്ന പൌരന്മാരുടെ വാക്സിനേഷൻ ഈ മാസം പതിനഞ്ചിനകം പൂർത്തീകരിക്കും കഴിഞ്ഞവർക്ക് ഈ കാലയളവിൽ ആദ്യ ഡോസ് നൽകും കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തിയാണ് കുത്തിവയ്പ് നൽകുക സംസ്ഥാനത്ത് ബീച്ച് അടക്കം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്നു മുതൽ തുറക്കും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും പ്രവേശനം ഒരു ഡോസെങ്കിലും വാക്സിൻ എടുത്തവർക്ക് ഹോട്ടലുകളിലും റിസോർട്ടുകളിലും താമസിക്കാവുന്നതാണ് ജീവനക്കാരും വാക്സിൻ എടുക്കണം താമസക്കാരുടെ അനുവദനീയമായ എണ്ണം ഹോട്ടലിലും റിസോർട്ടിലും പ്രദർശിപ്പിക്കേണ്ടതാണ് സംസ്ഥാനത്ത് ഇന്നലെ പതിനെണ്ണായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറത്താണ് തൃശൂരിൽ കോഴിക്കോട് രണ്ടായിരത്തി എറണാകുളത്ത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ ണം പതിനേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴായി ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിവാഹം പോലെ ചടങ്ങുകൾ നിർബന്ധമായും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ കലക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡി അറിയിച്ചു ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ ചെയ്തതിലൂടെയാണ് കൂടുതൽ പേരിലേക്കും രോഗം പകർന്നതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും രോഗവ്യാപനം തടയുന്നതിനായി ചടങ്ങുകൾ ഒഴിവാക്കുകയോ മാറ്റിവയ്ക്കുകയോ ചെയ്യണമെന്നും കലക്ടർ പറഞ്ഞു കോവിഡ് പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾക്ക് മാത്രമായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തുന്ന വാക്സിൻ ക്യാമ്പ് ഇടുക്കി ജില്ലയിൽ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ് ജില്ലാ ലേബർ ഓഫീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലീസ് എന്നിവ യോജിച്ചാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് വാക്സിനേഷൻ ഡ്രൈവിലൂടെ മുഴുവൻ അതിഥി തൊഴിലാളികൾക്കും പ്രതിരോധ വാക്സിൻ നൽകാനാണ് ലക്ഷ്യമിടുന്നത് ലക്ഷദ്വീപിലെ സ്കൂളുകളിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകൾ ഇന്ന് തുറക്കും ടി പി ആർ ഒന്നിൽ താഴെയായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചത് രാജ്യം ഇന്ന് കിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നു ഓഗസ്റ്റ് എട്ടിന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നിലവിൽ വരുന്നത് ഓഗസ്റ്റ് ഇന്ത്യ ദിനമായി ഇന്ന് ലോക ഗോത്രവർഗ്ഗ ദിനം തദ്ദേശ ഗോത്രവർഗ്ഗ ജനതയുടെയും അവരുടെ സംസ്കാരത്തിന്റെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഓഗസ്റ്റ് ഒമ്പത് ലോക ഗോത്രവർഗ്ഗ ദിനമായി ആചരിക്കുന്ന സംസ്ഥാനത്ത് ഗോത്രാരോഗ്യ വാരാചരണത്തിന് ഇന്ന് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യും അട്ടപ്പാടി മേഖലയിലെ ഊരുകൾ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു കൊല്ലം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ആദിവാസി ഊരുകളിലെ ആരോഗ്യ സംരക്ഷണം കോവിഡ് ലഹരി വിരുദ്ധ ബോധവൽക്കരണം വിദ്യാഭ്യാസ പ്രചാരണം അവകാശ സംരക്ഷണം എന്നീ വിഷയങ്ങളിലാണ് പരിപാടികൾ ദേശീയ ഹോമിയോപ്പതി കമ്മീഷൻ ബിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും ഹോമിയോപ്പതി നിയമം ഭേദഗതി ചെയ്യുന്നതിന്റെ ഇത് ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ന് ആദരിക്കും വൈകിട്ട് ന്യൂഡൽഹിയിൽ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിലാണ് ചടങ്ങ് ഒരു സ്വർണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവും അടക്കം ഏഴ് മെഡലുകളോടെ ചരിത്ര വിജയമാണ് ഇന്ത്യ നേടിയത് ടോക്കിയോ ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീം അംഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ടോക്കിയോ ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് വൈകീട്ട് കണ്ണൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തും ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിൽ പിരിഞ്ഞു ട്രെന്റ് ബ്രിഡ്ജിൽ അഞ്ചാം ദിവസത്തെ മത്സരം മഴ പോലും ഉപേക്ഷിക്കുകയായിരുന്നു ഇന്ത്യ വിജയത്തിന് റൺ മാത്രം അകലെ നിൽക്കുകയാണ് മഴ കളിമുടക്കിയത് രൂപയായി കോൺഗ്രസ് സിപിഐഎം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് അടുത്ത വർഷം ഏപ്രിലിൽ കണ്ണൂരിൽ ചേരും മൂന്ന് ദിവസമായി ഓൺലൈൻ വഴി ചേർന്ന പാർട്ടി യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത് അഞ്ചാം തവണയാണ് സിപിഐഎം പാർട്ടി കോൺഗ്രസിന് കേരളം വേദിയാകുന്ന് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് സമുദ്രപരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി കൊച്ചിയിൽ തിരിച്ചെത്തി ബുധനാഴ്ചയാണ് സമുദ്ര പരീക്ഷണം കപ്പലിലെ യന്ത്ര ഉപകരണങ്ങളും ആശയവിനിമയോപാധികളും നിശ്ചിത സമയത്തിനകം പരിശോധിച്ചെന്നും പ്രവർത്തനം തൃപ്തികരമാണെന്നും നാവികസേനാധികൃതർ അറിയിച്ചു അടുത്ത വർഷം നാവികസേനയുടെ ഭാഗമാകുന്നതിനു മുമ്പ് ആറ് തവണ കൂടി ഐ എൻ എസ് വിക്രാന്ത് സമുദ്രപരീക്ഷണം നടത്തും സംസ്ഥാനത്ത് മെഡിക്കൽ പി ജി ഡോക്ടർമാർ ഇന്ന് ആരംഭിക്കാനിരുന്ന അനിശ്ചിതകാല സമരം മാറ്റി മന്ത്രി വീണ ജോർജ് നാളെ വൈകിട്ട് മെഡിക്കൽ പി ജി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് സമരം മാറ്റിയത് ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു കൊല്ലം കരുനാഗപ്പള്ളിയിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി തൊഴിലാളി മരിച്ചു രക്ഷപ്പെടുത്തി ബോട്ടിന്റെ സ്രാങ്ക് സ്രായിക്കാട് കവണതറയിൽ സുഭാഷാണ് മരിച്ചത് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കാലവർഷം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ബുധനാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പ്രളയ പ്രളയസാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെങ്കിലും മീൻപിടുത്തത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല പ്രത്യേക വാർത്താ വാർത്താധിഷ്ഠിത പരിപാടികളും ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ ഓ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും എറ്റ് എആർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി പന്ത്രണ്ട് മുപ്പതിന് തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്